നബിയുടെ മുമ്പിൽ ഒരാൾ വന്നു നിൽക്കുന്നു. നബി തിരുമേനിയുടെ ഭൃത്യനായ സൗബാൻ. ആ സൗബാന്റെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ല സൗബാൻ, എന്റെ മുഖം അങ്ങനെ വല്ലാതെ വരണ്ടിരിക്കുന്നു. അത് ശരീരമാകെ ശുഷ്ഠിച്ച് ശരീരം നിറം കെട്ടു നിൽക്കുന്നത് പോലെ എന്തേ സംഭവിച്ചത് എന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു. അപ്പൊ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി ഇതായിരുന്നു, നബിയെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാൽ അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെയും നബിയെ എനിക്ക് അങ്ങേ കാണാനുള്ള വല്ലാത്ത മോഹമാണ്. നിങ്ങളെ കാണാത്ത നേരങ്ങളിൽ ഇവിടേക്ക് ഓടി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടേക്ക് വരാതിരിക്കുന്ന സമയം മുഴുവനും വന്യമായൊരു ഏകാന്തതയാണ് എന്നെ പിടികൂടുന്നത്. അതുകൊണ്ട് റസൂൽ, ഞാൻ അങ്ങയെ കാണാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യന്റെ മറ്റൊരു ചോദ്യമാണ് പ്രധാനം, നബിയെ, ഞാൻ മരിച്ചു പോയാൽ മരിച്ചിട്ട് ഞാൻ സ്വർഗത്തിലെത്തി എന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് ആ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിൽ എവിടെയോ അങ്ങ് വിരാജിക്കുമ്പോൾ അങ്ങയുടെ ചാരത്ത് വരാൻ എനിക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നബിയെ, പിന്നെന്തിനാണ് എനിക്ക് സ്വർഗം? എന്തൊരു ചോദ്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെന്തിനാ നബി എനിക്ക് സ്വർഗം? ആ ചോദ്യത്തിന്റെ മുമ്പിലാണ്. അങ്ങനെ ചോദിച്ചവരാണ് ലോകത്തെ എല്ലാ വലിയ പ്രഗത്ഭരായ പ്രവാചക പ്രണയികളും. അതെ, അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ വാക്കുകളെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവാചക പ്രണയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇഖ്ബാലിന്റെ വാക്കുകൾ. ഇഖ്ബാൽ ഇങ്ങനെ പറയുന്നുണ്ട്, റിദ്വാൻ തേരി ജന്നത്തുമേ മേരാ ജീ നഹി ലഖ്ത. ഏ റിദ്വാൻ, സ്വർഗത്തെ കാക്കുന്ന മലക്കാൻ, നിന്റെ സ്വർഗം എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എനിക്ക് ആ സ്വർഗം ഇഷ്ടാവണമെങ്കിൽ എന്റെ മദീന കൂടെ പോരണം. ജബ് തക് മദീന കീ കുംബദേ ഖദ്റാ ദേഖ്നേ തക്, മദീനയുടെ പച്ചക്കുപ്പയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മാത്രമാണ് റിദ്വാൻ നിന്റെ സ്വർഗത്തിലേക്കുള്ള ഇഷ്ടം എനിക്ക് കൂടുന്നുള്ളൂ. മദീനയുടെ പച്ചക്കുപ്പ കാണുന്നില്ലെങ്കിൽ പിന്നെ റിദ്വാൻ നിന്റെ സ്വർഗം എനിക്ക് ഇഷ്ടമേ അല്ല. കാരണം മദീനയുടെ പച്ചക്കുപ്പയോളം എനിക്ക് നിന്റെ സ്വർഗം പോലും എന്നെ എന്നെ രുചിപ്പിക്കുന്നില്ല എന്നാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. അള്ളാഹു ആ മനുഷ്യന്റെ ചാരത്തെങ്കിലും നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഹബീബിനെ ഇത്രമേൽ പാടി പാടി പറഞ്ഞ മഹാനായ ഒരു മനുഷ്യൻ, ഒരു ഉറുദു കവി, ഇന്ത്യയുടെ ദാർശനികനും ചരിത്രകാരനും ദൈക്ഷണികനും സ്വാതന്ത്ര്യ സമര പോരാളിയും ഒക്കെ ആയിരുന്ന അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. പക്ഷെ ഇഖ്ബാൽ നാളെ മുഹമ്മദ് മുസ്തഫയുടെ അടുക്കൽ ചെന്ന് നിൽക്കുക, ഇങ്ങനെ പറഞ്ഞിട്ടാവും, അങ്ങയുടെ മദീന കാണാത്തിടത്തോളം ഈ സ്വർഗം പോലും ഞാൻ രുചിച്ചിരുന്നില്ല നബിയെ എന്ന് പറഞ്ഞാകണം. അതുപോലെയാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നബിയെ, അങ്ങയെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് എന്തു കാര്യം? അപ്പോ വന്നതാണ് പരിശുദ്ധ ഖുർആൻ, വമൻ യുത്തിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. അതെ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടാൽ, പ്രണയിച്ച, പ്രണയം കൊണ്ടല്ലാതെ എങ്ങനെ വഴിപ്പെടാനാണ്? നിങ്ങൾക്ക് പ്രണയമുണ്ടാകുമ്പോഴാണ് എന്റെ ഹബീബിന് എന്നെ കുറിച്ച് എന്ത് തോന്നും എന്നൊരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ പകരുക, അവിടുത്തെ ഹൃദയത്തിലേക്ക് ചേർന്നു നിൽക്കാൻ തോന്നുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ യുക്തി വിചാരങ്ങളെ മുഴുവൻ മാറ്റിക്കൊള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലേക്ക് ഹൃദയം കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹൃദയം കൊണ്ട് നടന്നവരാണ് സ്വഹാബ, അവർക്കെല്ലാത്തിനേക്കാളും വലുതായിരുന്നു റസൂൽ.